ബ്യൂട്ടി ടിപ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ തലയിൽ താരം വന്നു കഴിയുമ്പോൾ. നമ്മളിങ്ങനെ ചൊറിയുമ്പോഴെല്ലാം പൊതുവായിട്ട് നമുക്ക് ചൊറിയാൻ പോലും പറ്റത്തില്ലാത്ത പോലെ ഇങ്ങനെ പൊടിപൊടിയായിട്ട് തലയിൽ നിന്ന് താരം ചാടും. അപ്പോൾ അത് മുടി ഉണങ്ങാത്തത് കൊണ്ടാണ് താരം വരുന്നതെന്നാണ് സാധാരണ പറയുന്നത്. കുറച്ചൊക്കെ കട്ടിയുള്ള മുടിയുള്ളവർക്ക് സാധാരണ താരം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പല മെഡിക്കൽ എന്താണ് ഹെർബ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടും താരം ചിലപ്പോൾ പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് താരൻ എങ്ങനെ കളയാമെന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് നമുക്ക് നമ്മുടെ വീട്ടിൽ പഴയ കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പിറ്റേ ദിവസം നമ്മൾ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുടിയുടെ ഷൈനിങ്ങും കൂടും, പിന്നെ തന്നെയല്ല താരൻ മാറും. ഞാനത് പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്, താരൻ മാറിക്കിട്ടും. പിന്നെയുള്ള രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും പേരയുണ്ട്. നമ്മുടെ പേരയുടെ ഇല തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം, നല്ല ചായവെള്ളത്തിൻ്റെ കളറിൽ നമ്മൾ തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ആറിയിട്ട് നമ്മൾ തലയിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിയുന്നാൽ മതി, അപ്പം നമ്മുടെ തലയിലെ താരം മാറിക്കിട്ടും. പിന്നെ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന നമുക്കൊക്കെ പരിചയമുള്ളതാണ് വഴനേല, ഇടനേല എന്നൊക്കെ പറയും. നമ്മുടെ ഇത് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് അത്. അതിന് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ആ ഇലയെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ അതിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് അരിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മളൊരു ഒരു ഇഴുക്കമുള്ള ഒരു ലിക്വിഡായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മളൊരു അഞ്ച് ദിവസം ഒരുമിച്ച് തലയിൽ കഴുകുകയാണെന്നുണ്ടെങ്കിലും തലയിലെ താരൻ മാറിക്കിട്ടും. പിന്നെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ് മുട്ടയും ചെറുനാരങ്ങ നീരും. പിന്നെ ചെറുനാരങ്ങ നീരും നമ്മൾ ഡീഹൈഡ്രേഷൻ, അതായത് തല ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ട് അതിൻ്റെ ഈ എന്താ പറയുന്നത് ആൻറ്റി ഫംഗൽ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ചെറുനാരങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങയും മുട്ടയും തൈരും കൂടെ മിക്സ് ചെയ്ത് തലയെ തേച്ചെന്ന് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരുമിച്ച് വെച്ചിട്ട് തല കഴുകിയാലും താരൻ മാറും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ആര്യവേപ്പില. നമുക്കറിയാം അതൊരു ഫംഗൽ ഡിസീസ്, ഏത് ഫംഗൽ ഡിസീസിനെതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ഇലയാണ് ഈ ആര്യവേപ്പില എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ ഇഷ്ടംപോലെ കാണും, ധാരാളം വെള്ളമൊന്നും വേണ്ടാത്ത സ്ഥലത്തും വളരുന്നതാണ് ആര്യവേപ്പില. ആര്യവേപ്പ് നമ്മൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് ഈ വെള്ളത്തിൽ കുളിക്കാറുണ്ട്, അപ്പോഴും നമുക്ക് ഫംഗൽ ഡിസീസ് മാറും. ഈ സെയിം ആര്യവേപ്പില നമ്മൾ ചെറിയ തണലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് മിസ് ആവാതിരിക്കാനാണ് നമ്മൾ തണലത്തിട്ട് ഉണങ്ങുന്നത്. നമ്മൾ കൈയും കൊണ്ട് ഞെരടി പൊടിച്ചിട്ട് സാധാരണ നമ്മൾ തലയിൽ വെക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് കുളിക്കുന്നതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് ആ എണ്ണ തലയിൽ തലയോട്ടിയിൽ പതിപ്പിച്ച് തേച്ച് കുളിക്കുകയാണെങ്കിലും നമുക്ക് താരൻ മാറിക്കിട്ടും. If you enjoyed this video, don't forget to like, share, and subscribe.